നമസ്കാരം. സാഹിത്യ പത്രം ഓൺലൈൻ മീഡിയയുടെ പുറത്തുനിന്നുള്ള അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിഞ്ചു, പാലക്കാട്. ഇന്നത്തെ പുറത്തുനിന്നുള്ള അറിവുകൾ പോകുന്നത് ക്ലാസ് യൂട്യൂബിലെ നവമാധ്യമങ്ങളിലും സംശയങ്ങൾ അതത് സ്കൂളുകളിലെ അധ്യാപകരുമായി ചർച്ച ചെയ്യണം എന്നതിലേക്കാണ്. വിദ്യാർത്ഥിനികളും അധ്യാപകരും അവരവരുടെ വീടുകളിലിരുന്ന് ക്ലാസ്സുകൾ കേൾക്കും. ക്ലാസ്സുകൾ കഴിഞ്ഞ ഉടനെ പാഠഭാഗങ്ങൾ യൂട്യൂബിലും നവമാധ്യമങ്ങളിലും ലഭ്യമാകും. രാത്രിയിലും ശനി ഞായർ ദിവസങ്ങളിലും പുനഃസംപ്രേഷണം ചെയ്യും. പാഠഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും തുടർ പ്രവർത്തനങ്ങളും അധ്യാപകർ വിദ്യാർത്ഥിനികളുമായി ചർച്ച ചെയ്യും. നവമാധ്യമങ്ങളുടെയും നവീന സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടുകൂടി കുട്ടികൾ പഠന പ്രക്രിയയിൽ സജീവമാകുമെന്ന് ഉറപ്പാക്കും. പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ആദ്യ ഒരാഴ്ച പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ക്ലാസ്സുകൾ. തിങ്കളാഴ്ച ക്ലാസ്സുകൾ അതേ ക്രമത്തിൽ 8 സംപ്രേഷണം ചെയ്യും. ഇനി പുറത്തുനിന്നുള്ള അറിവുകൾ പോകുന്നത് ജാഗ്രത വേണം, പെയ്യും 84%-ൽ അധികം എന്നതിലേക്കാണ്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ 84%-ൽ അധികം മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. സാധാരണഗതിയിൽ ഇക്കുറി ലഭിക്കുക 67.7 mm ആണ്. എന്നാൽ ഇക്കുറി ലഭിക്കുക 124.9 mm ആണ് എന്നാണ് പ്രവചനം. ഇനിയുള്ള ആഴ്ചകളിൽ സാധാരണയോ അതിൽ കുറവോ മഴ ലഭിക്കും. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ള മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർ, നദീതീരങ്ങളിൽ താമസിക്കുന്നവർ, കടലാക്രമണമുള്ള തീരദേശങ്ങളിലെ ആളുകളും ജാഗ്രത പാലിക്കണം. ഇന്നത്തെ പുറത്തുനിന്നുള്ള അറിവുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.